അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു നാലാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഹ്ലാഖിൻ്റെ ഓരോ പാഠത്തിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇവിടെ പറയുന്നത് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളതും പൂരിപ്പിക്കാൻ വരുന്നതുമായ ചോദ്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത് അപ്പോൾ ആദ്യത്തേത് മുസ്ലിംകൾ തമ്മിലുള്ള പ്രധാന കടമകൾ ചിലപ്പോൾ ഇത് രണ്ട് ഉദാഹരണമായിട്ട് ചോദിക്കും ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും ഉദാഹരണത്തിന് ഇതിൽ കാണുന്നില്ലേ തുമ്മി അലഹമില്ല എന്ന് പറഞ്ഞാൽ അവനോട് ഡാഷ് ഇങ്ങനെ വരാം ക്ഷണം ഡാഷ് അങ്ങനെയൊക്കെ വരാം ചിലപ്പോൾ ഈ രണ്ട് ഉദാഹരണം എഴുതേണ്ടി വരും മുസ്ലിമുകൾ തമ്മിലുള്ള പ്രധാന രണ്ട് കടമകൾ ഏതൊക്കെയാണ് കാണുമ്പോൾ സലാം പറയൽ രണ്ട് ക്ഷണം സ്വീകരിക്കൽ മൂന്ന് സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ നാല് തുമ്മി അലഹമുല്ല എന്ന് പറഞ്ഞാൽ അവനോട് എർഹമുക്കള്ള എന്ന് പറയൽ അഞ്ച് രോഗിയായാൽ ചെന്നുകാണൽ ആറ് ജനാസയെ അനുഗമിക്കൽ ഇനി അടുത്തത് ആറ് കടമകളിൽ നാവുകൊണ്ട് ചെയ്യൽ പറ്റുന്നത് എത്ര ഏതെല്ലാം മൂന്നെണ്ണാണ് ഒന്ന് കാണുമ്പോൾ സലാം പറയുക രണ്ട് സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക പിന്നെ അതുപോലെ തുമ്മി അലഹമില്ല എന്ന് പറഞ്ഞാൽ അവനോട് ഇർഹമുക്കല്ല എന്ന് പറയുക ഇങ്ങനെ മൂന്നെണ്ണാണ് നമ്മൾ നാവുകൊണ്ട് അടുത്തത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ എത്ര ആറ് രണ്ട് മുറിവുള്ള വിരലിൻ്റെ പ്രയാസത്തിൽ ശരീരം പങ്കുകൊള്ളുന്നത് എങ്ങനെ ഉത്തരം നമ്മുടെ കൈവിരലിൽ മുറിവുണ്ടായാൽ നമുക്ക് പനും വിരലിൻ്റെ പ്രയാസത്തിൽ ശരീരം മുഴുവൻ പങ്കുകൊള്ളുകയാണ് രാത്രി ഉറക്കം വരില്ല അടുത്തത് മസലുൽ മുനീനഫി തവാദിഹിം വ തറാഹുമിഹിം വ തഅത്തുഫിഹിം മസലുൽ ജസദി ഇതശ് തക മിനുഹു റഗുവൻ തദാ ലഹു സാഹിറുൽ ജസദി ബിസഹി ഒരു മഹ്മിനിൻ്റെ ഉപമ അവർ പരസ്പരം സ്നേഹിക്കുന്നതിലും കാരുണ്യം ചെയ്യുന്നതിലും മയം ചെയ്യുന്നതിലും ഒരു ശരീരം പോലെയാണ് ശരീരത്തിന് ഏതെങ്കിലും ഒരു അവയവങ്ങൾക്ക് പ്രയാസം എത്തിയാൽ അതിന് അവൻ്റെ ശരീരം ഉറക്കമില്ലായ്മ കൊണ്ട് പനി കൊണ്ടും പങ്കുചേരുന്നതാണ് ഇനി അടുത്തത് അഭിവാദ്യം ചെയ്യാൻ ഒരാളോട് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും അഭിവാദ്യത്തിൻ്റെ വാക്ക് ഏതാകുന്നു എന്ന് പരീക്ഷയിൽ ചോദിക്കും അത് അധികം വരാറുള്ളതാണേ ഈ പറയുന്ന മൂന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യന് വരാവുന്നതാണ് അഭിവാദ്യത്തിൻ്റെ വാചകം എഴുതുക അസ്സലാമു അലൈക്കും അതുപോലെ നന്ദി പറയാൻ നമുക്കൊരാൾ ഒരു നന്മ ചെയ്തു എന്നാൽ അതിന് നാം നന്ദി പറയുന്നത് എങ്ങനെ ജസാ കല്ലാഹു ഖൈറൻ മൂന്ന് ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ ചെല്ലേണ്ടത് എന്താണ് അസ്സലാമു അലൈന സ്വാലിഹീൻ ഇനി അടുത്തത് സലാം പറയുന്നതിൻ്റെ വിധി എന്ത് വിധി സുന്നത്താണ് രണ്ട് രണ്ട് പേര് കണ്ടുമുട്ടിയാൽ ആദ്യം സലാം പറയേണ്ടവൻ ആര് രണ്ടാൾ കണ്ടുമുട്ടിയാൽ ആദ്യം സലാം പറയേണ്ടവൻ അവരിൽ ചെറിയവൻ സലാം പറയണം നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം എത്ര ആളുകൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഓരോ വിദ്യാർത്ഥികളിലേക്കും ഈ വീഡിയോ യൂട്യൂബ് എത്തിക്കുന്നത് പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുക ഇനി അടുത്ത ചോദ്യം സലാം അടക്കുന്നതിന് വിധി എന്ത് സലാം പറയുന്നത് സുന്നത്താണ് എന്നാൽ സലം അടക്കുന്നതിൻ്റെ വിധി അത് നിർബന്ധമാണ് ഇനി പറയാൻ പോകുന്ന ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് മുസാഫഹത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സലാം പറയുമ്പോൾ നാം കൈ പിടിക്കുന്നുണ്ട് ഇതിനെയാണ് മുസാഫഹത്ത് എന്ന് പറയുന്നത് ഇത് പഠിച്ചു വെക്കണം ഉത്തരം പറയാം സെയ്തുബിന് അർക്കം അലി അള്ളാഹുനഹു റലിയുല്ലാ നനഹുവിൻ്റെ വീട്ടിൽ നബിസ് അള്ളാഹു അലൈവസ്ലം പോയത് എന്തിന് ജെയ്തുവിനെ അറക്കം റവിയുല്ലാ വനഹുവിനെ സന്ദർശിക്കാൻ വേണ്ടിയാണ് കണ്ണുവേദനയുള്ള തൻ്റെ സുഹാബിയെ സന്ദർശിക്കാൻ രണ്ട് രോഗിയെ സന്ദർശിക്കുമ്പോൾ നബിസുലഹു അലൈവല്ലം പറയാനുള്ള സമാധാന വാക്ക് എന്ത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ലബ് തഹൂറുൻ ഇൻഷാ അള്ളാഹ് ചിലപ്പോൾ അത് പൂരിപ്പിക്കാൻ വരും അല്ലെങ്കിൽ അർത്ഥം എഴുതാൻ വരും ഇനി അടുത്ത ചോദ്യം രോഗിയുടെ അടുത്തെത്തിയാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ രോഗിയുടെ അടുത്തെത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരെ ആശ്വസിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു രോഗശമനത്തിനായി പ്രാർത്ഥിക്കണം അടുത്തത് അള്ളാഹുമാ റബ്ബൻ നാസി മുദിബൽ ബസി ഡേഷ് അത് പൂരിപ്പിക്കാൻ ചിലപ്പോൾ വരും അത് പൂരിപ്പിച്ച് കൊടുക്കണം അടുത്തത് ഉമ്മാക്ക് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ഒന്ന് ആലോചിച്ച് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ ചെയ്യാം ആ പറയുന്നതനുസരിക്കുക അതൊന്ന് ഉമ്മയെ സഹായിക്കുക പലതരത്തിൽ സഹായിക്കാം വസ്ത്രം അലക്കുന്നതിലും അതുപോലെ മടക്കി വെക്കുന്നതിലും ഭക്ഷണം പാകം ചെയ്യുന്നതിലും മറ്റു കാര്യങ്ങളിലും ഉമ്മയെ സഹായിക്കുക മുറ്റം അടിച്ചു വരാണെങ്കിലും തുടക്കുകയാണെങ്കിലും ഒക്കെ അതിൽ ഉൾപ്പെടും ഇനി അടുത്ത ചോദ്യം ഉപ്പ നമുക്ക് ചെയ്തു തരുന്ന നല്ല കാര്യങ്ങൾ വസ്ത്രം വാങ്ങിത്തരുന്നു ഭക്ഷണം സാധനങ്ങൾ വാങ്ങിത്തരുന്നു ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നു അതുപോലെ മരുന്നുള്ള കാശ് തരുന്നു സ്കൂളിലെ ഫീസുകൾക്ക് തരുന്നു ഇങ്ങനെ തുടങ്ങിയ നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപ്പയാണ് സഹായിക്കുന്നത് അടുത്ത ചോദ്യം ലുഖുമാൻ റബിയല്ലാ വൻഹുവിനോട് മാതാവ് എന്താണ് പറഞ്ഞത് ഇതും ചോദിക്കാറുണ്ട് ആണ് നീ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണം നീ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണം ഇനി അടുത്തത് ഏതാണ് സ്വർഗത്തിലെ മണ്ണ് ഉത്തരം ഉമ്മയുടെ കാൽപാദത്തിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ലഭിച്ച ആ മണ്ണ് അതിനാണ് സ്വർഗത്തിലെ മണ്ണെന്ന് ഉദ്ദേശിച്ചത് ഇനി അടുത്തത് ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി മഹാനായി തീർന്ന ആൾ ആരാണ് ഉത്തരം ഇമാം നവവി റഹ്മഹുമുള്ള നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ് മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും അത് ചിലപ്പോൾ പരീക്ഷയിൽ ചോദ്യമായിട്ട് വരും കേട്ടോ ഞാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മറ്റ് മോഡൽ പേപ്പറുകളുണ്ട് അത് കിട്ടാത്തവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ പോയിട്ട് അതൊന്ന് കാണാം കുറേ മോഡൽ ചോദ്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് അതുപോലെ മറ്റു വിഷയങ്ങൾ മറ്റു ക്ലാസ്സുകളിലെ പല വിഷയങ്ങളുണ്ടല്ലോ അതൊക്കെ ഞാൻ താ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്യുക നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഉള്ളോ എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാകട്ടെ പരീക്ഷ നേരത്തുള്ള അപ്രാളത്തെ തൊട്ടോ ഉള്ളോക്കാത്ത രക്ഷിക്കുമാറാകട്ടെ നല്ല രീതിയിൽ നാഫിയായിൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നല്ല ബുദ്ധി അള്ളാഹ് നൽകുമാറാകട്ടെ ദുനിയാവിൻ്റെ ഫിത്തിരിൽ നിന്ന് അള്ളാവ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവരും പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക അലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു